ഹലോ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള പുസ്തകമാണ്. റോബർട്ട് കിയോസാക്കിയുടെ പ്രമുഖമായ ഈ പുസ്തകം ഏതൊരു വ്യക്തിയും വായിച്ചിരിക്കേണ്ട വളരെ മനോഹരമായ ഒരു പുസ്തകം. സ്കൂളിൽ നിർബന്ധമായും ഈ പുസ്തകം പഠിപ്പിച്ചിരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ലോകത്തെ വിവിധ ഭാഷകളിലേക്ക് ഈ പുസ്തകം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികളിലും ഇത് പാഠ്യ വിഷയമാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം റോബർട്ട് കിയോസാക്കിയുടെ തന്നെ ആത്മകഥയാണ്. അദ്ദേഹം തന്റെ PhD-ക്കാരനായ പിതാവിനെക്കുറിച്ചും അതേപോലെ സുഹൃത്ത് മൈക്കിന്റെ പിതാവിനെക്കുറിച്ചുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. റിച്ച് ഡാഡ് സുഹൃത്ത് മൈക്കിന്റെ പിതാവാണ്, പുവർ ഡാഡ് അദ്ദേഹത്തിന്റെ പിതാവ്. ആളുകൾ അസറ്റും ലയബിലിറ്റിയും കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും, സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഇദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വ്യക്തമായി പറയുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് DC Books ആണ്. DC Books ഷോറൂമുകളിൽ നിന്ന് ഈ പുസ്തകം വാങ്ങാൻ കഴിയുന്നതാണ്. ഈ പുസ്തകത്തിന്റെ ഒരു സവിശേഷത, ഇത് വായിച്ച് കഴിയുന്നതോടെ നമ്മൾ സാമ്പത്തികമായി ചെയ്തു കൂട്ടിയ വിഡ്ഢിത്തങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സമ്പത്ത് നേടുന്നതിൽ, ധനികനാവുന്നതിലുള്ള പ്രയാണം തുടങ്ങാൻ നമുക്ക് ഈ പുസ്തകം പ്രചോദനമാവുകയും ചെയ്യും. പ്രധാനമായും 6 അധ്യായങ്ങളിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത്. 1-ാമത്തെ അധ്യായം, ധനികർ പണത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. 2, സാമ്പത്തിക പാഠങ്ങൾ എന്തിനു പഠിപ്പിക്കണം. 3, നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. 4, നികുതികളുടെ ചരിത്രവും കോർപ്പറേഷനുകളുടെ ശക്തിയും. 5, ധനികർ പണം നിർമ്മിക്കുന്നു. 6, പഠിക്കാൻ പ്രവർത്തിക്കുക, പണത്തിനായി പ്രവർത്തിക്കാതിരിക്കുക. ധനികർ പണത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന 1-ാമത്തെ അധ്യായത്തിൽ പണമുണ്ടാക്കണം എന്ന ആഗ്രഹവുമായി മൈക്കിന്റെ പിതാവിന്റെ അടുത്തെത്തും. ഞങ്ങൾക്കൊരു ജോലി നൽകണം. അപ്പോൾ മൈക്കിന്റെ പിതാവ് പറയുന്നു, നിങ്ങൾ എന്റെ കടയിൽ ജോലിക്ക് നിന്നോളൂ, നിങ്ങൾക്ക് ഞാൻ ശമ്പളം നൽകാം. അങ്ങനെ വളരെ കുറഞ്ഞ ഒരു വേതനമാണ് അവർക്ക് നൽകിയത്. അപ്പൊ ഇതിൽ അസംതൃപ്തനായ കിയോസാക്കി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ മൈക്കിന്റെ പിതാവ് വളരെ സന്തോഷത്തോടെ അവരോട് പറയുകയാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം പ്രവർത്തികൾ ഒഴിവാക്കുകയാണ്. ജോലി സുരക്ഷയ്ക്ക് വേണ്ടി അഥവാ ജോലിയുടെ അവസാനം ലഭിക്കുന്ന പെൻഷന് വേണ്ടി നിങ്ങൾ ജീവിതം പാഴാക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണം നിങ്ങൾ കണ്ടെത്തണം എന്ന മഹത്തായ പാഠമാണ് ഇതിലൂടെ മൈക്കിന്റെ പിതാവ് ഇവരെ പഠിപ്പിച്ചത്. അതിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ കണികളിലൊന്ന് ഒഴിവാക്കുന്നു. നിങ്ങൾ ചിന്തിക്കൂ, ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാഠം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാം. പാർക്കിൽ സോഫ്റ്റ് ബോൾ കളിക്കുന്ന ആളുകളെ പോലെയോ നിങ്ങളായിത്തീരുന്നു. ജോലി സുരക്ഷ എന്ന മിഥ്യാബോധത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു. ഓരോ വർഷവും കിട്ടുന്ന 3 ആഴ്ചത്തെ അവധിക്കാലവും 45 വർഷത്തെ ജോലിക്ക് ശേഷം കിട്ടുന്ന തുച്ഛമായ പെൻഷനും
മോഹിച്ച് കാലം കഴിച്ചു കൂട്ടുന്നു. ഇവരുടെ അവസ്ഥയാണ് നിങ്ങളെ ആവേശഭരിതനാക്കുന്നതെങ്കിൽ ഒരു മണിക്കൂർ ജോലിക്ക് 25 സെന്റ് കൂലി നൽകാൻ ഞാൻ തയ്യാറാണ്, അദ്ദേഹം പറഞ്ഞു. അതായത് നിങ്ങൾ ഈ ജോലി തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൃത്യമായി ശമ്പളം നൽകാമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് ഒരു കെണിയാണ്, നിങ്ങൾ സാമ്പത്തികമായി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ ജോലി സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കരുത്, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പണം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ സമയം വിനിയോഗിക്കണം എന്നുള്ള മഹത്തായ പാഠമാണ് ഈ ഒന്നാമത്തെ അധ്യായത്തിലൂടെ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇതിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇതിന്റെ ആമുഖം ഇതാ ഒരു ആവശ്യം എന്നുള്ളതാണ്. ഒന്നാമത്തത് റിച്ച് ഡാഡ് പുവർ ഡാഡ്, അതായത് നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഒന്നാമത്തെ ഭാഗം. പിന്നീട് റിച്ച് ഡാഡിനെയും പുവർ ഡാഡിനെയും പരിചയപ്പെടുന്നു, അവരുടെ ജീവിതം താരതമ്യപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന്റെ പിതാവ് PhD-ക്കാരനായ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് വരുമാനമുണ്ട്, എങ്കിലും മാസാവസാനം അദ്ദേഹം പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് ഇദ്ദേഹത്തിന് എന്നും കാണാൻ കഴിയുന്നത്. നേരെ മറിച്ച് മൈക്കിന്റെ പിതാവ്, നമ്മൾ പറയാറില്ലേ SSLC ഗുസ്തി എന്ന് പറയുന്നത് പോലെ, മൈക്കിന്റെ പിതാവിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, എങ്കിലും നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തികളിൽ ഒരാളാണ് മൈക്കിന്റെ പിതാവ്. ഇദ്ദേഹം ഇതെങ്ങനെ നേടി എന്നുള്ള ചിന്ത, സമ്പത്തിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള ചിന്തയാണ് ഈ പുസ്തകത്തിന്റെ ആധാരം. ഒരർത്ഥത്തിൽ ഇത് ഒരു ആത്മകഥയാണ്, റോബർട്ട് കിയോസാക്കിയുടെ ആത്മകഥ. അദ്ദേഹം വലിയ പ്രഭാഷകനാണ്, അതേപോലെ തന്നെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പല പുസ്തകങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് പഠന വിധേയമായിട്ടുള്ള പുസ്തകങ്ങളാണ്. നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്, നിരവധി ഭാഷകളിൽ ഇത് തർജ്ജമ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായങ്ങൾ മാത്രമേ ഇപ്പോൾ പരാമർശിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ അടുത്ത വീഡിയോയിലായി നമുക്ക് വിശദമായിട്ട് ആധുനിക കാലവുമായി താരതമ്യപ്പെടുത്തി നമുക്ക് സംസാരിക്കാം. അതുവരേക്കും ഗുഡ് ബൈ, ജയ്.